സ്ത്രീ മനസ്സുകളുടെ എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സ്മാർട്ട് ലേഡി സെഗ്മെൻറ്റിൽ നമ്മോടൊപ്പം ഉള്ളത് ഒരു എന്താ പറയുക, ഫാഷൻ ഡിസൈനറാണ് എന്ന് പറയാം. തിരുവനന്തപുരത്ത് ഒരു ക്ലോതിങ് സ്റ്റോർ നവോമി ദ ഫാഷൻ ലോഞ്ച് നടത്തുന്ന നമിത കിരണാണ് നമ്മോടൊപ്പം ഉള്ളത്. തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ നിന്നും കുറവൻകോണത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ബുട്ടിക് സ്ഥിതി ചെയ്യുന്നത്. സ്വാഗതം ചെയ്യാം നമിത. പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഫാഷൻ ക്ലോത്തിങ് സ്റ്റോർ ആണ് നവോമി എന്നാണ് പേര്. ആ പേരിന് എന്തെങ്കിലും ഒരു അർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നവോമി അതൊരു ബൈബിളിലെ ഒരു പേരാണ്, അങ്ങനെ സെലക്ട് ചെയ്തതാണ്. ബേസിക്കലി ബിടെക് ആണ് അല്ലെ, ഗ്രാജുവേറ്റ് ആണ്, ആ ഫീൽഡിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം, ഒരു ക്ലോത്തിങ് സ്റ്റോർ എന്നൊരാശയം, ബിടെക് പഠിച്ചിട്ട് മാറി സ്വന്തമായിട്ടൊരു സ്റ്റോർ, എങ്ങനെ അങ്ങനെ ഒരു ഐഡിയ വന്നു? ഡിസൈനിങ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ 12th കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാർ പറഞ്ഞു, ഇതിപ്പോൾ എന്താ ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഒന്നും പോകണ്ട, അപ്പോൾ ഒരു ബേസിക് ഒരു ബിടെക് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ബികോം പോലെ ഇപ്പോൾ ബിടെക് ആണ് കമ്പൽസറി ആണ്, അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബിടെക് കഴിഞ്ഞു, പിന്നെ കുറച്ച് നാൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് ഞാൻ ആ സമയത്ത് തന്നെ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ നല്ലതാണ്, കുറച്ചുകൂടെ ചെയ്യുക ചെയ്യുമെന്ന് പറയും, പിന്നെ അവർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ കൂടെ പോകാൻ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ സമയത്ത്. പിന്നെ കുറച്ച് വീട്ടിൽ ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ടുവരും. പിന്നെ അപ്പോൾ വീടെന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസ് ആണല്ലോ, അവിടെ ഒത്തിരി ആൾക്കാർ വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു സ്പേസ് എന്തുകൊണ്ട് എടുത്തുകൂടാ. അന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു യങ് ഓൺട്രപ്രണർ സബ്മിറ്റ് വെച്ചിട്ട് പോയത്. അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് അവിടെ ഒരു കൊച്ചിയിൽ ഒരു ഷെയർഡ് സ്പേസ് ഓൺട്രപ്രണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഡിസൈനേഴ്സിന് കൊടുക്കുന്നുണ്ട്, അത് പനമ്പള്ളി നഗറിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു 100 ഇന്നോവേറ്റീവ് ഐഡിയാസിൻ്റെ ഒരു സ്റ്റോൾ അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ആ സബ്മിറ്റിന് പോയിട്ട് ഒരു 2 കഴിഞ്ഞിട്ടായിരുന്നു ആ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. അങ്ങനെ അവിടെ എൻ്റെ കളക്ഷൻസ് കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ ഒരു വൈഡർ ഓഡിയൻസിൽ എനിക്ക് കാണാൻ പറ്റി, കാണിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ അവിടെ നല്ലൊരു റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട് എല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ട്രിവാൻഡ്രത്തേക്ക് തന്നെ തിരിച്ചു വരണം, ഇവിടെ എനിക്കൊരു സ്പേസ് എടുത്ത് ചെയ്യണമെന്ന്. പിന്നെ ഒരു ബുട്ടീക്ക് തുടങ്ങുക, ഒരു എന്താ അതിന് ഒത്തിരി അതിനെ ഫണ്ട് ചെയ്യണം, പിന്നെ ഒത്തിരി ലൈസൻസും രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു ലോങ് പ്രോസസ്സാണ്. അങ്ങനെ അതിനൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണു ഗോവിന്ദ് പറഞ്ഞിട്ട് ഒരു വിമൻ ബിസിനസ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ ഫൗണ്ടർ ആശാ ജോമസ് ആണ്, പുള്ളിക്കാരത്തെ പോയി കാണുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി കണ്ടപ്പോഴാണ് അവരെ കുറച്ച് എന്താ നല്ലൊരു അനാലിസിസ് ചെയ്യാൻ പറഞ്ഞു ഈ ഫീൽഡിനെ പറ്റി. പിന്നെ ബിസിനസ്സിനെ എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് ഒരു ബിസിനസ് പ്രപ്പോസൽ ഫോം ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കി. പിന്നെ അത് ഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രപ്പോസൽ ഫോമും കൊണ്ട് നമ്മൾ കുറച്ച് ബാങ്കിനെയൊക്കെ എന്താ ബാങ്കിലൊക്കെ പോയി, കുറച്ച് പേര് തരാമെന്ന് പറഞ്ഞു, കുറച്ച് പേര് തരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ നമ്മൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിനെ പറ്റി അപ്പോഴാണ് ഞാൻ പത്രത്തിൽ വായിച്ചറിയുന്നത്. അപ്പോൾ അവിടെ ഈ മാനുഫാക്ചറിങ്ങും അല്ലെങ്കിൽ എന്താ നമ്മുടെ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്ങും പിന്നെ ഫുഡിനും ഒക്കെ അതിനൊക്കെ സബ്സിഡി ഉള്ള ലോൺസ് ഉണ്ട്, അവർ അവിടെ ചെല്ലുവാണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് അവർ ഫീസിബിൾ ആണ് എന്ന് അപ്രൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സബ്സിഡി ഉള്ള ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിമൻ ബിസിനസ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ബിസിനസ് പ്രപ്പോസലും ഇവിടെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റും കൊണ്ട് ബാങ്കിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ബാങ്ക് അത് ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാങ്ക് ലോൺ കിട്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രോജക്ട്സും അല്ലെങ്കിൽ ഇത്തരം സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലെ. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് സപ്പോർട്ട് ചെയ്തില്ലേ, ഈ ഒരു വഴി കൂടെ തന്നെയല്ലേ നമുക്ക് ഡ്രീം അച്ചീവ് ചെയ്യാൻ? ഓഫ് കോഴ്സ്, ഞാൻ വിമൻ ബിസിനസ് ഇൻക്യുബേഷൻ പ്രോഗ്രാമാണ് അതിനൊരു വലിയ
പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ബിസിനസ് പ്രൊപ്പോസൽ ഉണ്ടാക്കി തരാം, അവിടെ ഷെയർ സ്പേസ് വർക്കിംഗ് സ്പേസ് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി നമുക്കൊരു മോട്ടിവേഷനും, ഇപ്പോൾ ആസ് എ വുമൻ ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനും, നമ്മുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈവൻ എന്ത് ഒരു ടി നമ്പർ എടുക്കാനാണെങ്കിലും, ഈവൻ കോർപ്പറേഷൻ ലൈസൻസ് ആണെങ്കിലും, സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ ഇതെല്ലാം അവർ ചെയ്തത് അവർ ഹെൽപ്പ് ചെയ്യും. എവിടെയൊക്കെ നമുക്ക് പോകണം എന്നൊരു ഗൈഡ്ലൈൻസ് തരും, അല്ലെങ്കിൽ ഒരു ലോങ് പ്രോസസ് ആണ് ഇത്. ബിക്കോസ് നമ്മൾ ഒരു അറിയാലോ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസ് ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്, അപ്പൊ ഡിലേഡ് ആയിട്ട് വരും. അപ്പൊ കറക്റ്റ് നമുക്കൊരു പാത്ത് അറിയാമെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. പിന്നെ അതൊന്നും ഇല്ലാതെ ഇപ്പൊ ലൈസൻസ് കിട്ടിയാല് ആദ്യം ഒരു സ്പേസ് വേണം, പിന്നെ അതിന് ലൈസൻസ് വേണം, പിന്നെ അതിന് ടിൻ നമ്പർ വേണം. ഇതെല്ലാം കിട്ടിയാലേ ബാങ്കിൽ നിന്ന് ലോൺ തരത്തുള്ളൂ. അപ്പൊ അതൊരു ഒരു ലെങ്തി പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഷെയർഡ് സ്പേസിൽ ആദ്യം എന്തായിരുന്നു, അവിടെ എന്തായിരുന്നു, അവിടെ ചെയ്യാൻ പറ്റിയത് എന്തായിരുന്നു? ഷെയർഡ് സ്പേസ് എന്ന് പറയുവാണെങ്കിൽ അതൊരു കോ വർക്കിംഗ് സ്പേസ് ആണ്. അപ്പൊ കോ സ്പേസ് എന്ന് തന്നെയാണ് എന്റെ പേര്. അപ്പൊ അവിടെ നമുക്ക് അവർ ബുട്ടിക്ക് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുമായിരുന്നു. അപ്പൊ നമുക്ക് എന്താന്ന് പറയാ, നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്ന ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിലും ഒക്കെ ഒത്തിരി പേജസ് തുടങ്ങി, ബുട്ടീക്ക് എന്ന് പറയുന്ന ഒരു ബൂമായിട്ടായിരുന്നു ഇരുന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം എന്താണ്, നമ്മുടെ ആൾക്കാരുടെ കസ്റ്റമറിന്റെ ഡയറക്റ്റ് റെസ്പോൺസ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവിടെ അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ വേറെ ഡിസൈനേഴ്സ് വരും, അപ്പൊ നമുക്ക് എന്തെങ്കിലും പഠിക്കാനും നമുക്ക് കുറച്ച് വാച്ച് ചെയ്ത് അത് പഠിക്കാൻ എല്ലാം പറ്റും. നമുക്ക് എന്നും അവിടെ പോയിരിക്കാം, കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം അവിടെ. പിന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എറണാകുളം പോകും, ഇപ്പൊ കസിൻ്റെയോ ഫ്രണ്ട്സിന്റെയോ കൂടെ നിന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരിക. അപ്പൊ എനിക്ക് കുറച്ച് ബാലൻസ് ചെയ്യാൻ അതൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ മനസ്സിൽ ഇവിടെ തുടങ്ങണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ കോവർക്കിംഗ് സ്പേസിലാണ് നമുക്ക് ഒത്തിരി കോൺടാക്ട്സ്, അവിടെ വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടാക്കണം, എന്താ ട്രിവാൻഡ്രം പോലെ അല്ല കൊച്ചിയിലെ ക്രൗഡ്, വേറൊരു ടേസ്റ്റ് ആണ്. കുറച്ചുകൂടി അവര് ക്ലോത്തിങ്ങിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആ ഷെയർഡ് സ്പേസിലിരുന്നപ്പോ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പൊ കുറച്ച് ദിവസമായല്ലോ, അത് നേരത്തെ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ടേസ്റ്റ് എങ്ങനെയത് സ്റ്റഡി ചെയ്യുന്നു? ഇവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ, അതായത് കൂടുതൽ ഇപ്പം ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് ഇപ്പൊ എന്താ പറയാ പാർട്ടി വെയേഴ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്? ഒരു കാഷ്വൽ വെയർ ടൈപ്പ്, കോളേജ് ഗോയിങ്, ഓഫീസ് ഗോയിങ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ കൂടുതൽ പോകുന്നത്, അതോ ഇല്ല പാർട്ടി വെയർ അങ്ങനത്തെ ഹൈ എൻഡ് ക്ലോത്ത്സ് ആണോ കൂടുതൽ പോകുന്നത്? ഞാൻ ഒരു കോമൺ മാൻ ഒരു ക്ലോത്ത്, ഒരു ബുട്ടീക്ക്, കോമൺ മാൻസ് ബുട്ടീക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് തുടങ്ങിയത്. പക്ഷെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഗൗൺസും പാർട്ടി വെയർ കളക്ഷൻസ് വിട്ടു, ഹാൻഡ് എംബ്രോയിഡറി ചെയ്തത് അങ്ങനെയൊക്കെ സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ടപ്പോഴേക്കും അതിനാണ് കുറച്ചുകൂടെ എനിക്ക് ആൾക്കാർ ചോദിച്ചു വരുന്നത്. മറ്റേത് നമുക്ക് ഡെയിലി അതങ്ങ് നടന്നോളാം, കുർത്തി ആണെങ്കിലും ഓഫീസ് ഗോയിങ് ആൾക്കാർക്കുള്ള സൽവാസ് ഒക്കെ ആണെങ്കിലും ഡെയിലി അതങ്ങ് അതിന്റെ സെയിൽ അങ്ങ് നടന്നോളാം. അപ്പൊ സൈഡിൽ കൂടെ ഇതിന്റെ ഓർഡേഴ്സും കിട്ടുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ഗൗൺസും അങ്ങനെയൊക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ ട്രെൻഡ് എന്ന് പറയുവാണെങ്കിൽ ഗൗൺസ് ആണ്. ഗൗൺസും സിമ്പിൾ സാരീസും എല്ലാരും ഏറ്റവും സിമ്പിൾ ആയിരിക്കണം, ലെസ് ഇസ് മോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ എല്ലാരും. എന്താ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ട്രെൻഡ് ഇൻ സ്റ്റൈൽ, കുർത്തി ആണോ? ബിക്കോസ് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാ. സൽവാസ് കുറെ നാൾ കുർത്തീസ് ആയിരുന്നു, പിന്നെ പലാസോസ്, ഇപ്പൊ എന്താണ് ഇത് ഇൻ തിങ്? ഇപ്പൊ ഇപ്പൊ എന്താ പാർട്ടി വെയർ കളക്ഷൻ? നോ, ഐ മീൻ ഒരു സാധാരണ ഇപ്പൊ ഒരു ഓഫീസ് കോളേജിൽ പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിലും കാഷ്വൽ ആയിട്ട് പല ടൈപ്പ് ഓഫ് കുർത്തി തന്നെയാണ്. കുർത്തിയാണ് പല ടൈപ്പ് ഓഫ് കുർത്തി, പല കട്ടൻ ഫ്ലെയറിലൊക്കെയുള്ള പല ടൈപ്പ് ഓഫ് കുർത്തീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഗോയിങ് ആൾക്കാർ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. വിത്ത് ദ നോർമൽ ലൈക്ക് ലെഗിൻസ് ആണോ അതോ വീണ്ടും പലാസോസ് ആണോ? ഇപ്പൊ എല്ലാരും ആൾക്കാരൊക്കെ പലാസോയും മറ്റ് സ്കേർട്ട്സും ഒക്കെ ആണെങ്കിൽ അവരുടെ ബോഡി ഷേപ്പിനൊക്കെ അവർ ഒത്തിരി കൺസേൺ ആവുമേ. അപ്പൊ ഇവിടെ പക്ഷെ ലെഗിങ്സിന്റെ കൂടെ ഇടാൻ പറ്റുന്നത് ബിക്കോസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഡെയിലി അവർക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് കിട്ടും എന്നുള്ളത് കാരണം കുർത്തിയിൽ പല ടൈപ്പ് ഓഫ് കുർത്തീസ് ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. Thank you.
സ്റ്റിച്ചിങ് ഉണ്ടോ അതോ ഇല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളോ? എന്തൊക്കെ വർക്ക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നവോമിയിൽ? ഇപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം ബുട്ടിക്ക് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്കൊരു എന്താ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എനിക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പലയിടത്തും പല ഷോപ്പുമായിട്ട് ടൈപ്പ് വെച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ അവിടെ കൊണ്ടുപോകും. അതൊരു ഭയങ്കര ഒരു മെനക്കേടാണ്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ റീറ്റെയിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ എടുത്ത് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ അപ്പോൾ എന്തായാലും ഒരു യൂണിറ്റ് വേണം, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്കാരുടെ ഒരു ടീം തന്നെ വേണം. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ നോർത്തിലാണ് ഈ ഇൻഡസ്ട്രി ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഉള്ള ടൈലേഴ്സിനെയും ഹാൻഡ് എംബ്രോയിഡറിക്കാരെയും ഒക്കെ കൊണ്ട് വെച്ചാണ് ഞാൻ ഇപ്പോൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, ആരി വർക്ക്സ്, അങ്ങനെ കട്ട് വർക്ക്സ്, കട്ട് വർക്ക്, ഹാൻഡ് കട്ട് വർക്ക്, പിന്നെ മെഷീൻ എംബ്രോയിഡറിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് വെളിയിൽ സ്റ്റിച്ചിങ്ങും എടുക്കും നമ്മുടെ. ഞാൻ ചോദിക്കാൻ കാരണം പല ബുട്ടീക്സിലും അവിടുത്തെ ക്ലോത്ത്സ് അല്ലെങ്കിൽ അവിടെ റെഡിമെയ്ഡ് ആയിട്ടിരിക്കുന്ന മാത്രമേ കൊടുക്കുള്ളൂ, അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. സ്റ്റിച്ചിങ് കാരണം എനിക്ക് തോന്നുന്നു പലരും ട്രിവാൻഡ്രം സിറ്റിയിലുള്ള പലരും നല്ല സ്റ്റിച്ചിങ് സെന്റേഴ്സ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ഇപ്പൊ ഇവിടെ നോർത്തിൽ നിന്നുള്ള ടൈലേഴ്സും അല്ലെ എല്ലാം കട്ട് ചെയ്യുന്നവരും ഒക്കെ ാണ്. സോ അതാ എടുത്ത് ചോദിച്ചത് സ്റ്റിച്ചിങ് എടുക്കുന്നുണ്ടോ എന്ന്. ബിക്കോസ് ഇപ്പം ബാക്കി ബുട്ടീക്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ അവരൊരു 10 അല്ലെങ്കിൽ 12 ഇയേഴ്സ് ആയിട്ട് അവർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഉള്ളവരാണ്. അപ്പൊ അവർക്ക് ചിലപ്പോ അതൊരു അവരുടെ നീഡില് വരുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ നമ്മളൊരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ അത് മറ്റേ സ്റ്റിച്ചിങ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല വെളിയിൽ നിന്നുള്ളതാണ്. മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന എങ്ങനെയാ? അപ്പം ഹാൻഡ് പിക്ഡ് ആണ്. പിന്നെ കുറച്ച് എന്താ മെഷീൻ എംബ്രോയിഡറി ചെയ്ത് നമ്മുടെ ഫാബ്രിക്സ് വരുത്തുന്നുണ്ട്, അത് സൂറത്ത് നിന്നാണ്. പിന്നെ കുറച്ച് എത്നിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടെ ഉണ്ട്, അതൊക്കെ ജയ്പൂരിൽ നിന്ന് എടുക്കും. അങ്ങനെ പലയിടത്തുനിന്നും കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഹൈദരാബാദിൽ നിന്നും എടുക്കാറുണ്ട്. കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് അപ്പം അതിനുള്ള എന്താ ഇപ്പൊ ആദ്യം ഡിസൈൻ വരച്ച് ടൈലേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണോ? അല്ല, ഹൗ ഡു യു ഗോ അബൌട്ട് ഇറ്റ്? ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഗൗൺ വേണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കസ്റ്റമർ വരുവാണെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് മുഴുവനും നമ്മൾ കേൾക്കും. ചിലർക്ക് അവർ വളരെ അഡമെന്റ് ആയിരിക്കും അവരുടെ നീഡ്സിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ടാപ്സിൽ നമ്മൾ ചെയ്ത വർക്കും പിന്നെ അല്ലാത്ത വർക്ക് വേറെ ഡിസൈൻസ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ അത് ഇഷ്ടമാണെന്ന് അവർക്ക് നമ്മളൊരു ഡിസൈനിൽ ഫിക്സ് ചെയ്ത് ഇത് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്കെച്ച് എടുക്കും. പിന്നെ നമ്മൾ അതിന് എന്തൊക്കെ ഫാബ്രിക്സ് വേണം അന്ന് ആലോചിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നവർക്ക് മെഷർമെന്റ്സ് എടുക്കുമല്ലോ അവർ. പിന്നെ നമ്മളൊരു ട്രയല് കൊടുക്കും അവർക്ക്. ഗൗൺസ് അത്രയും ഹെവി ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ട്രയല് കൊടുത്തിട്ട് നമ്മളത് ഫിക്സ് ചെയ്യും. പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ ഒരു തവണയും കൂടെ ഒന്ന് വരാൻ പറയും. ഇപ്പൊ ലെഹങ്കയോ ഗൗണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒന്നും കൂടി വന്ന് ആ ഫിറ്റിംഗ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പൊ പറഞ്ഞു നേരത്തെ ടൈലേഴ്സ് എല്ലാം നോർത്ത് നിന്നാണെന്ന് പറഞ്ഞു. ഹൗ ഡു യു മാനേജ്? ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എല്ലാവരും മലയാളികളാരും ഇല്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആസ് എ ഫാമിലി ഒരു നമ്മൾ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. അങ്ങനെ ഇപ്പൊ ഹിന്ദി അത്യാവശ്യമൊക്കെ പഠിച്ച് വരുന്നുണ്ട് ഇവരുള്ളത് കൊണ്ട്. അപ്പൊ ഇവര് മെയിൻലി വെസ്റ്റ് ബംഗാളിലുള്ളവരാണ്. അപ്പൊ അവർക്ക് ലാംഗ്വേജ് വേറെയാണ്, എന്നാലും അവർക്കും ഹിന്ദി അറിയാം. പിന്നെ അവർ വേറെ ബുട്ടീക്കിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല അപ്പോഴേക്കും. പക്ഷെ ഇവരെനിക്ക് ഇവരെനിക്ക് ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. ഐഡിയാസ് അല്ല, കട്ടിങ് പാറ്റേൺസും അതൊക്കെ എങ്ങനെയാണ് അതിന്റെ ടെക്നിക്കലി അതെങ്ങനെയാണെന്ന് അവരെനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോവാനും ഒക്കെ. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും നെഗറ്റീവ് സൈഡ്സ് ലൈക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലും തോന്നി? അയ്യോ, അങ്ങനെ ഇപ്പൊ ഞാൻ എനിക്ക് ഇത് ഇവരുള്ളത് കൊണ്ടാണ് എന്റെ ഒരു ഇവരാണ് എനിക്കൊരു ബാക്ക്ബോൺ ആയിട്ട് പറയുന്നത്. ബിക്കോസ് എല്ലാം അവരാണ് ഉണ്ടാക്കുന്നത്, അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ കൂടെ നിന്ന് ചെയ്യുന്നവരാണ്. ഇപ്പൊ നെഗറ്റീവ്സ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മള് കുറച്ചുകൂടെ ചൂസ് ചെയ്ത ആൾക്കാരെ എടുക്കുക. നമ്മൾ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം എടുക്കുക. പിന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒത്തിരി കുറ്റം പറയാനില്ല. ബിക്കോസ് അവര് എനിക്ക് എന്റെ വർക്കേഴ്സ് എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അവരുമായിട്ട് വളരെ എന്താ സഹകരിച്ച് പോകുന്നുണ്ട്. പുതുതായിട്ട് ഇപ്പം ഒരുപാട് പേർക്കും പ്രത്യേകിച്ചും ഈ സ്റ്റിച്ചിങ് ഡ്രസ് ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വീട്ടമ്മമാർക്ക് പല താല്പര്യമുള്ളൊരു മേഖലയാണിത്. അങ്ങനെ ഇതിലേക്ക് വരാൻ ഇപ്പൊ പലരും വീട്ടിൽ ഇരുന്ന് തച്ചു കൊടുക്കുന്നവരുണ്ട്. ചെറിയ ഇപ്പൊ നേരത്തെ നമ്മളത്തെ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഈ ഇത്തരത്തിലൊരു ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് എന്താണ് അമിതയ്ക്ക് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു എന്റർപ്രണർ ആവണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ധൈര്യം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഫിനാൻസ് സൈഡ് അങ്ങനെയൊക്കെ ഒരുപാട് പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
because you have achieved it finally. അച്ചീവ് ചെയ്തെങ്കിൽ ഇനി എന്റെ എനിക്ക് ഇനി അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിനാണ് മെയിൻ കാര്യം. തുടങ്ങുക എന്നുള്ളതിനെക്കാട്ടിലും അത് സസ്റ്റെയിൻ ചെയ്യുക, 2-3 ഇയേഴ്സ് നന്നായിട്ട് പോവുക, പിന്നെ അതിനെന്തെങ്കിലും ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുക, അതിലൊക്കെയാണ് മെയിൻ കാര്യം. എന്നാലും ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ ധൈര്യമില്ല എന്നായിരിക്കില്ല മറ്റുള്ളവർക്ക് പറയേണ്ട വേർഡ്. മേ ബി അവർക്ക് അറിയത്തില്ല, അവർക്ക് അറിവില്ലായ്മ. ഓക്കെ, ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും ലോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ഥലമെടുക്കാം, ഒരു ഇത്ര ലൈസൻസ് ഒക്കെ കിട്ടുന്നതിന് ഒരു സിംഗിൾ വിൻഡോ കൗണ്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിമൻ ബിസിനസ് ഇൻക്യുബേഷൻ പ്രോഗ്രാം, അവിടെ പലർക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി വഴികൾ നമുക്കുണ്ട്. അപ്പോ കുറച്ച് എന്താ ഇപ്പൊ ന്യൂസ് പേപ്പറിൽ വെച്ചാണ് ഞാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിനെ പറ്റി അറിയുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും ഓൺട്രപ്രണേഴ്സ് ആണ്, എല്ലാവർക്കും ബുട്ടീക്കും എല്ലാരും എന്തെങ്കിലും തുടങ്ങുന്നുണ്ട്. മേ ബി ചിലർക്ക് ഫണ്ട് ചെയ്യാൻ അവരുടെ പാരന്റ്സ് കാണും. ഇപ്പൊ എനിക്ക് എന്റെ അടുത്താണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോ കുറച്ചുകൂടി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നന്നായി ഉപയോഗിക്കുക, അതാ പറയുന്നത്. ന്യൂസ് പേപ്പറിലാണെങ്കിലും ബിസിനസ് പേജ് ആണെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കാണും, അല്ലെങ്കിൽ നെറ്റിൽ കയറി നോക്കുക ഇൻക്യുബേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോ അതിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പിന്നെ അത് വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. മടുത്തു പോകരുത്. പൊതുവേ നമ്മുടെ സിസ്റ്റം നമ്മളെ മടുപ്പിക്കും. ഇവിടെ ഗവൺമെന്റിന്റെ പേപ്പേഴ്സും എല്ലാം വരുമ്പോ മടുത്തു പോകരുത്. ഒരുപാട് പേപ്പർ വർക്സ് ഫോളോ ചെയ്യുന്ന ഒരു നാടാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മള് ചിലപ്പോഴൊക്കെ എനിക്ക് ആ ഒരു തുടങ്ങുന്ന ലൈസൻസിന്റെയും ആ എന്താ കോർപ്പറേഷനിലും അവിടെ ഇവിടെ ഒക്കെ പോയിരുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എനിക്കതൊരു വിഷമമായിരുന്നു കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ സ്പേസ് എടുത്താലേ നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ സ്പേസ് എടുത്തിട്ട് ലൈസൻസിന് അത് അപ്പൊ അവിടുന്നേ ഉള്ള റെന്റും അഡ്വാൻസ് എല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കയ്യിൽ കാശ് ഉണ്ടാവണല്ലോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ എല്ലാം ബാങ്ക് ലോൺ ഒക്കെ എടുത്ത് വരുമ്പോ ബാങ്കുകാരെ വെരിഫൈ ചെയ്തിട്ടേ നമുക്ക് ഇവിടെ വർക്ക് തുടങ്ങാൻ പറ്റൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡിലേ വരും. അപ്പോഴൊക്കെ നമ്മളൊന്ന് എത്ര കാലം എടുത്തു ഈ ഒരു ഷോപ്പിങ്ങിനെ ആക്കി എടുക്കാൻ? ഒരു ഞാൻ എടുത്തത് മുതൽ ഒരു 4 മന്ത്സ് ടൈം എനിക്ക്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്, എനിക്ക് അതിന് മുന്നേ ഞാൻ ഇവിടെ കളക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ഈ യൂണിറ്റ് ഞാൻ നേരത്തെ അങ്ങ് തുടങ്ങി. ഒരു മെഷീൻ വെച്ചിട്ട്, സാധാരണ ഒരു മെഷീൻ എടുത്തിട്ട് ഞാൻ അതങ്ങ് തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വെളിയിൽ നിന്നുള്ള ഓർഡേഴ്സും കിട്ടുന്നുണ്ടായിരുന്നു. ഹാൻഡ് എംബ്രോയിഡറി ആളും നേരത്തെ എനിക്ക് ഡിസംബർ മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അയാളെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്നൊരു ചെറിയൊരു ഇൻകം. എന്നാലും നമുക്ക് വിഷമം വരാത്ത രീതിയിലുള്ള അല്ല, ഫ്രം ദ പോയിന്റ് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തുടങ്ങിയ അപ്പം തൊട്ടിട്ട് എത്ര കാലം എടുത്തു ഇത് ഓപ്പൺ ചെയ്ത് കിട്ടാൻ? ഇപ്പം ഒരു പ്രോപ്പർ സ്പേസ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 7 മന്ത്സ് ഒക്കെ എടുക്കും. ചിലവർക്ക് വേഗം കിട്ടും. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്കൊരു 7-8 മന്ത്സ് എടുത്തു ഒരു പ്രോപ്പർ സ്പേസ് കിട്ടുക. അതിലെനിക്ക് ഇപ്പം മെഷീൻ ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, പിന്നെ എനിക്ക് ഒരു ഓഫീസ് റൂം വേണം. അപ്പൊ എല്ലാം ഇണങ്ങുന്ന ഒരു സ്ഥലം, അത്യാവശ്യം കുറച്ച് പാർക്കിംഗ് വേണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു വന്നപ്പോഴേക്കും കുറച്ച് സമയം എടുത്തു. അത്രയും ഒരു പേഷ്യൻസ് ഉണ്ടാവണമല്ലോ. ദേഷ്യമൊക്കെ ഇടയ്ക്ക് വരുമ്പോ വിട്ടുകളയാതെ ഫോളോ യുവർ ഡ്രീംസ്, റൈറ്റ്? ഫാമിലിയെ പറ്റി പറയൂ നമിത. ഫാമിലി, ഹസ്ബൻഡ് കിരൺ എന്നാ പേര്, ക്യൂബേഴ്സിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അമ്മ ഡിസ്ട്രിക്ട് പ്രൊജക്ട് ഓഫീസറായിട്ട് ടീച്ചറായിരുന്നു, ഇപ്പൊ ഡിസ്ട്രിക്ട് പ്രൊജക്ട് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഫാദർ സുമിത്രൻ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛൻ ദൂരദർശനിലായിരുന്നു വർക്ക് ചെയ്തത്, അച്ഛൻ ഇപ്പൊ റിട്ടയർ ചെയ്തു. എങ്ങനെ, ഹൗ ഡു യു കീപ്പ് അപ് വിത്ത് ദ ചേഞ്ച് ഇൻ ഫാഷൻ? എന്ത് ഫോളോ ചെയ്തിട്ടാണ്, ലൈക്ക് കസ്റ്റമർ നീഡ്സ് വെച്ചിട്ടാണോ അതോ ഇല്ല മാഗസീൻസ് ലൈക് ഗൂഗിൾ എല്ലാം ഫോളോ ചെയ്തിട്ടാണോ? കസ്റ്റമർ നീഡ്സ് ആണ് മെയിൻ ആയിട്ടും ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഫാഷനും ഇന്ത്യൻ ഫാഷനും എല്ലാം റെഫർ ചെയ്യാറുണ്ട്. ഇവൻ നമ്മുടെ ഇപ്പം പുതിയ ഫാഷൻ വരുന്നത് ഒരു ബൈ ആനുവൽ ഫാഷൻ വീക്സ് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ബിക്കോസ് ഇപ്പൊ തന്നെ ഇന്റർനാഷണൽ ഫാഷൻ ആണെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരും ആവശ്യപ്പെടുന്നത്. അപ്പൊ അവിടെ ഒരു ഡിസൈൻ ഇറങ്ങുമ്പോൾ അതിന്റെ റെപ്ലിക്കാസോ അല്ലെങ്കിൽ സെയിം പാറ്റേൺ ഓഫ് എംബ്രോയിഡറി, ഡിജിറ്റൽ പ്രിന്റ്സ് എല്ലാം എന്താ ഇന്റർനാഷണൽ ഫാഷന്റെ ഒരു റിഫ്ലക്ഷൻ എപ്പോഴും ഉണ്ട്. ഇന്ത്യൻ ഡിസൈനേഴ്സിന്റെ ആണെങ്കിലും അതുപോലെ അവർ കൊണ്ടുവരുന്ന ട്രെൻഡ്സ് ആണ് ഇപ്പൊ ലെഹങ്കാസ് ആണെങ്കിലും. അപ്പോ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ഒക്കെ കുറച്ചുകൂടി പോപ്പുലർ ആവുന്നുണ്ട് ഇവിടെ. അത് അത്രയും മൂവ് ചെയ്യുന്നുണ്ടോ? ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറയുന്ന രീതി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷെ അത് ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ആണ് പൊതുവെ ടെക്നോപാർക്ക് ക്രൗഡ്സോ അങ്ങനെയുള്ളവരൊക്കെ പ്രിഫർ ചെയ്യുന്നത്. എന്താണ് അടുത്തൊരു പ്ലാൻ ഓഫ് ലൈക്ക്? ഇപ്പൊ നവോമി ഫാഷൻ ലോഞ്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പ് എന്താണ് ആഗ്രഹം?
ആഗ്രഹം ഇത് നന്നായി കൊണ്ടുപോവുക, പിന്നെ ഒരു എന്താ ഒരു ഫ്രാഞ്ചൈസി വേറെ എവിടെങ്കിലും ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങുക. സപ്ലൈ ചെയ്യാൻ അങ്ങനെ താല്പര്യമുണ്ടോ വേറെ സ്റ്റോഴ്സിലേക്ക്, ലൈക്ക് നവോമി എന്നൊരു ബ്രാൻഡിനെ സപ്ലൈ ചെയ്ത് വിടാൻ? അങ്ങനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അറ്റ് പ്രസന്റ് ഇല്ല. പിന്നെ നമ്മുടെ കുർത്തിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് നവോമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് കൊച്ചിയിലൊരു സ്പേസിയാണ് താല്പര്യം. ഓക്കെ, ഫാമിലി ലൈക്ക് ബിസിനസ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ ലൈക്ക് ഫസ്റ്റ് അതാണോ? ഫാമിലിയില് പൊതുവെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ചെറിയ ടെൻഷൻ ആയിരുന്നു, ഇങ്ങനെ അത്രയും ചെയ്യുമോ അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്റെ പാരന്റ്സും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതില് എല്ലാവർക്കും, പുള്ളിക്കാരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അപ്പൊ ഇഷ്ടമുള്ള ഫീൽഡ് തന്നെയാണ്. അപ്പൊ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഇഷ്ടമുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പൊ അത് നീ അത് 100% ഷുവർ ആണ്, അതിനുള്ള സ്ട്രെസ്സും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, വെരി സൂൺ അടുത്ത ഫ്രാഞ്ചൈസി ലൈക് കൊച്ചിയിലൊക്കെ ഒരു ബുട്ടിക് തുടങ്ങാൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.